കൊള്ളാം ബ്രോ, വൺ ടൈം വാച്ചബിൾ. ലിജു ജോസിന്റെ ശൈലിയിൽ ഉള്ള രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ആ ഒരു അടിപൊളി അടിപൊളി ലാലേട്ടൻ പിന്നെ പറയണ്ട, അഭിനയത്തിന് വേറെ രക്ഷ. നല്ല ഫ്രെയിം, കണ്ണ് ചിമ്മിക്കുന്ന ഫ്രെയിമാണ്. പുള്ളിയുടെ ശൈലിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ആർട്ടിസ്റ്റ് സംസാരിക്കുന്നു, ചിലപ്പം ഇതിനെ ഡ്രമ്മിനെയൊക്കെ ഫോക്കസ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പക്കയായിട്ട് അങ്ങനെയല്ല, കൊള്ളാം ബ്രോ. ലിജോ ജോസിന്റെ ഒരു ശൈലിയിലെ സിനിമയില് അതൊരു കൾട്ട് ക്ലാസിക്കാണ്. നമ്മൾ വലിയ പ്രതീക്ഷിച്ചൊന്നും പോകേണ്ട കാര്യമില്ല, ഒരു ക്ലാസിക് സിനിമയാണ്. നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. അത് പടം ബിജിഎം ഒക്കെ മേക്കിംഗ് അടിപൊളി. പിന്നെ എന്ത് ചെയ്യാം, ലിജോ ജോസഫിന്റെ ഒരു സെറ്റപ്പ് ഒന്ന് വേറെ ബാഹുബലി കാണാൻ പോലും ഒന്നും കാണാൻ പറ്റൂല പടം. കാലഘട്ട സൂപ്പർ പറയാൻ ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നല്ല ലാഗ്, ഇത്ര കഴിക്കേണ്ട കാര്യമില്ലായിരുന്നു. ചേട്ടാ ഗെയിം ഓഫ് ത്രോൺസ് പോലെ ആയിരുന്നു, ഫസ്റ്റ് എല്ലാം കൊള്ളാം, ഓൾമോസ്റ്റ് ലൈക്ക് 70-75%. ലാസ്റ്റ് പക്ഷെ കുറച്ചൊന്ന് എനിക്ക് തോന്നിയ പേഴ്സണലി കുറച്ചൊന്ന് ബാക്കിലോട്ട്. സത്യം പറഞ്ഞാൽ അതിന് മുകളിക്ക് തന്നെ വേറെ പറയാനില്ല. കാരണം നമ്മള് സിനിമാക്ക് അതൊന്നും പ്രതീക്ഷിച്ചു, ക്ലാസ് സാധനം ഇനിയും കുറെ കാണിക്കാനുണ്ട്. മെയിൻലി ഞാൻ അലേടമ്മനാണ്, അതിനുള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, എല്ലാവർക്കും സൂപ്പർ. പക്ഷെ ഞാൻ ലാലേട്ടിലെ ഒരു കുറച്ച് കാലമായിട്ടുള്ള സൗണ്ട് മോഡുലേഷന്റെ ഒക്കെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ കറക്റ്റ് ആൾ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് കിടിലം വേണം.